ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും ചെയ്യും. അനുഗ്രഹീതരായ മക്കളെ, സന്തോഷത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ ദൈവ വചനത്തെ ധ്യാനം പങ്കുവെക്കാൻ കർത്താവ് ചെയ്യുന്നു. ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ോട് വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നതിനും വീണ്ടും ഉപകാരനുമായിരിക്കുന്ന ഓടാനുകൂടി നന്ദിയും സ്തോത്രവും ദൈവത്തിന്റെ ആരാധിച്ചും ദൈവത്തിനും കൊണ്ട് എണ്ണി പറഞ്ഞാൽ നിങ്ങളുമായി എണ്ണിയാൽ തീരാശ്വസകൾക്ക് എല്ലാറ്റിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും നിങ്ങളോട് പങ്കുവെക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവിക ദൂതന ആധാരമായിരിക്കുന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തികളും പതിനൊന്നാം അധ്യായം വചനത്താലുള്ള ധൈര്യം അപ്പോസ്തല പ്രവൃത്തി ഈ ഒരു മാസം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം വിശേഷിയാൽ ഇത് അവൻ സാമ്പത്തിക മാസം പുതിയ സാമ്പത്തിക എല്ലാവരും പ്രവേശിക്കുക നിർണയത്തോടെ കർത്താവിനോട് നിൽപ്പാന്തക്കവണ്ണം പുതിയ നന്മകളാൽ പരിചിതമായ വേദവാക്യമാണ് വിശുദ്ധ ബൈബിളിലെ അവിടെ പ്രാർത്ഥനയുമായിട്ട് പോകുമ്പോൾ കണ്ടവരോടൊക്കെ അവര് സുവിശേഷം പറയാൻ ആകയാൽ സുവിശേഷം വ്യാപിപ്പിച്ചിട്ട് ഒഴിഞ്ഞു ആ ഒരു പശ്ചാത്തലത്തിൽ അന്ത്യോക്കിയായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. ആ ദൈവപ്രവൃത്തികളുടെ വെളിച്ചത്തിൽ അത് നശിച്ചു. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആളുകളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ യെരുശലേമിലെ സഭാ കേന്ദ്രത്തിൽ ഈ അന്ത്യോക്കിയയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അത് നശിച്ചു എന്താണെന്നറിയാൻ ബർണബാസ് എന്ന യെരുശലേമിലെ ടീം അംഗത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ബർണബാസിനെ അന്ത്യോക്കിയയിലേക്ക് ദൈവത്തിന്റെ എന്താണ് സംഭവിക്കുക, വചനം പറയുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി ബർണബാസ് എത്തിച്ചേർന്നിരിക്കുന്നു. പറഞ്ഞിട്ടാണ് അവരാളുകളെല്ലാം അവരാൾ കർത്താവിനെ ആരാധിക്കുന്നാലും വചനത്തെ ഉറപ്പ് കൊടുത്തിട്ട് ദൈവ കൃപയാ സ്വർഗാരോഹണം ചെയ്തിട്ട് ഇതാണ് ആരാധനയ്ക്കാൻ വരുന്നവരുടെ കർത്താവ് പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് നിറവേറ്റുന്നു. ദൈവത്തിന്റെ വചനം ഈ മനുഷ്യ ആളുകളെ കാണുന്നതിനേക്കാൾ എവിടെ കൃപ അവിടെ കർത്താവ് പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ കൃപ കണ്ട അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യത്തെ താളുകളിൽ തന്നെ ഞാൻ ഈ ഭാഗം യേശുവിനെ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ബർണബാസിനെ വളരെ ആഴമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവ അത്ഭുതങ്ങളും കണ്ടിട്ട് വിരളി പിടിച്ചു. എന്തോ വലിയ അവർ അപ്പോസ്തലന്മാരെ പിടിച്ച് സംഭവിക്കാൻ പോകുന്നതുപോലെ വളരെ ചില കാര്യങ്ങളുടെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ട് രാത്രി പുറത്തുകൊണ്ടു പരിശുദ്ധാത്മാവിന്റെ നേരെ നാട് വിട്ട് ഒളിച്ചോടി പോയിന്നല്ല കൂട്ടായ്മ ബർണബാസ് വന്നാറേ അല്ലെങ്കിൽ ദേവാലയത്തിനെ കുറിച്ച് എങ്ങനെയാണെന്ന് എനിക്ക് വിസ്തരിപ്പാൻ അറിയാം. രാവിലെ എന്താണെങ്കിലും ദൈവാത്മാവ് അവിടെ നടക്കുന്നു അവിടുത്തെ ജനകാരവിശ്വാസത്തിന്റെ ലെവല് അവരുടെ പരമകാഷ്ഠ ഇതെന്താണോ എന്താണ് സംഭവിച്ചത് അറിയാതെ ഒരുവൻ പറയുന്നു നിങ്ങളായിട്ട് കുറ്റവാളി ചെല്ലുമ്പോൾ കാണാൻ കഴിയും. നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ നമ്മുടെയൊക്കെ അടുത്ത് സേവകർ ഓടിച്ചെന്നവരെ പിടിച്ചുകൊണ്ട് നമ്മളിലെ അത്ഭുതങ്ങളൊക്കെ വിശ്വാസമുണ്ടെന്ന് അറിയാത്തൊരു നമ്മൾ എത്രത്തോളം ദൈവവചനത്തിൽ അടിയുറച്ചിൽ നടന്ന ഇതെല്ലാം എത്ര പരീക്ഷാ ഹോളിൽ വലിയ എതിരാളി രണ്ടു മണിക്കൂർ പരീക്ഷ എഴുതിക്കണ്ട. നാം ദൈവം നമ്മളെ കൊണ്ടുപോയി സ്കാൻ ചെയ്യണ്ട. ദൈവമേ ആത്മവലമുള്ള ദൈവപ്രവർത്തികൾ ആത്മീയം അറിയാവുന്ന കുടുംബത്തിൽ നമ്മളുമായിട്ടുള്ള അല്പസമയം എതിരാളികളും നമ്മൾ നശിച്ചു എന്താണ് അവര് മുഴക്കെട്ടിൽ പോകാനും വേണ്ടി ശരിക്കും മനസ്സിലാകും.
നമ്മുടെ ഓരോ പ്രാർത്ഥന ദൈവകൃപ കിട്ടിയ ഒരു കൊച്ചു കൂട്ടമാണ് ദൈവപ്രവൃത്തി നടക്കണേ കൂട്ടം എന്ന് മനസ്സിലാക്കി നടക്കണേ അവരോട് എന്ന് തന്നെയായിരിക്കും. എന്താ പറഞ്ഞത്? നമ്മിൽ ദൈവപ്രവൃത്തി നടന്നാൽ കർത്താവിനോട് ചേർന്ന് പോകുമെന്ന് വേറൊന്നും പറഞ്ഞില്ല. എന്ത് ചെയ്യണമെന്ന് ദൈവകൃപ കിട്ടിയവരോട് ദൈവപ്രവൃത്തികൾ നടക്കാത്തത് നമ്മുടെ സഭയിൽ ദൈവപ്രവർത്തികൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതം മഹാദൈവത്തിന്റെ, നമ്മുടെ ജീവിതത്തിലെ വ്യക്തിയാണ് നിങ്ങൾ. വലിയ വലിയ കൃപകളുണ്ടായിക്കൊള്ളട്ടെ. അത് നിങ്ങൾ പരാജയത്തിൽ നമ്മളെ വെടിമുടിയിലെ കടക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു പോകാനിടയായി തീരും. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എല്ലാം അസ്വസ്ഥത ചെയ്യണമെന്ന് പ്രതീക്ഷിച്ച ഒരു കാലഘട്ടത്തിലായിരിക്കാം. ഇത് സർവജനത്തിലും ബഹുമാനമുള്ള ബ്രഹ്മോപദേഷ്ടാവായ കമ്മിറ്റി മെമ്പറാണ്, ടെസ്റ്റുകൾ ഉറക്കമില്ലാത്ത രാത്രി എഴുന്നേറ്റ് നിന്നിട്ട് പലവട്ടം പരീക്ഷ എഴുതി കോടതി വിളിച്ചു കയറാൻ പറ്റാത്ത പരിസ്ഥിതി പോലെ സത്യമാണെങ്കിൽ പക്ഷേ നിങ്ങളെ നേരത്തേക്ക് എന്താകണം നിങ്ങളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അദ്ദേഹം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ചോദ്യം നിങ്ങളുടെ മനസ്സിനകത്തൊക്കെ കണ്ടേ പറഞ്ഞു. ഒന്ന് രണ്ട് വസ്തു ഞാൻ പറഞ്ഞല്ലോ, വസ്തു ശരീരത്തിനകത്ത് പനി വരുമ്പോൾ ചുണ്ടുണ്ടാകുന്നത് പോലെയോ മനുഷ്യരുടെ കാര്യം മറ്റേതെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ മുഖം വീർക്കുന്നത് പോലെയോ കണ്ണ് ചുമക്കുന്നത് പോലെയോ മൂക്കിൽ നിന്ന് വെള്ളം ഒലിക്കുന്നത് പോലെയോ ദൈവകൃപ വരുമ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ കാണിക്കുക എന്തൊക്കെയാ വർണ്ണിക്കേണ്ടത്? പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നമുക്കറിയാം ദൈവത്തിന് പ്രിയമുള്ളവർ എന്റെ ദൈവത്തിന്റെ കൃപ ഈ വിഷയത്തിൽ പറയുകയാണ്. ഈ പ്രശ്നം ഈ മനുഷ്യരുടെ കാര്യത്തിൽ വിഷയത്തിൽ ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് വീണ്ടും ദൈവത്തിന്റെ ആദ്യം ലോകകൃപയായിട്ടായിരിക്കും. ഇവിടുത്തെ ആളുകൾക്ക് അക്രമ വിദ്യാളികൾക്ക് നമുക്ക് മരിക്കാൻ തോന്നില്ല. അക്രമത്തിന് നമുക്ക് പ്രോത്സാഹനം വരുത്താൻ കഴിയും. പറയും ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊരു വഴിയുണ്ട്. മാന്യനായ ബഹുമാന്യനായ പ്രിയപ്പെട്ട വിവരമുള്ളൊരു മനുഷ്യൻ പറ. ഞാൻ വീണ്ടും പറയും, നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയം നമുക്കടുത്ത കുടുംബജീവിതത്തിന്റെ വിഷയം പ്രാർത്ഥിക്കാം. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പണ്ട് മാർച്ച് മാസത്തിന്റെ അവസാന ദിവസങ്ങളാണെന്ന് അറിയാം. പഠിക്കാത്ത ഉപവാസത്തിലും വായിക്കുന്നത് മനസ്സിലാകണം എന്ന് ലക്ഷണങ്ങളൊന്നും കാണാനില്ലായ്മയുടെ കാലത്ത്, കുഞ്ഞായിരുന്ന കാലത്ത്, വിവേകമില്ലാത്ത കാലത്ത് ദൈവകൃപയ്ക്കാതെ ഈ വചനമൊക്കെ കേൾക്കാൻ കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഒരുപാടല്ല എന്റെ ദൈവമേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നില്ല. എന്റെ ദൈവകൃപ കിട്ടിയാൽ ഒരു പ്രാവശ്യം വായിച്ചാൽ നമ്മുടെ രക്ഷപ്പെട്ടോട്ടക്കാരുടെ അടുക്ക് പോയി ചോദിക്കരുത്. അവൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ വേദപുസ്തകത്തിൽ മുഖപക്ഷമില്ലാതെ മറുപടി പറയാം. ഈ വാക്യത്തിൽ പറഞ്ഞു, മക്കളെ എന്നെ മാനിക്ക, ദൈവകൃപ എന്നെ ശക്തീകരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ ജീവിക്കാൻ അവന്റെ വഴിക്ക് പോട്ടെ. സംഭവിക്കാൻ പോകുക സംഭവിക്കാൻ പോകുകയാണ്. നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിന്റെ കുടുംബത്തിലുള്ളവർക്ക്, നിന്റെ സാമ്പത്തിക മേഖലയിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ഫാക്ടറിയിൽ, നിന്റെ ഓഫീസിൽ ഉപദ്രവിക്കുന്നെങ്കിൽ ഈ പരമാസങ്ങളിൽ പ്രത്യേകമായെങ്കിലും ഒരു ദൈവത്തിന്റെ കൃപ ഏതോ വിഷയങ്ങളിൽ അനുസരിക്കുന്നവനും മരുഭൂമിയുടെ അവസ്ഥയിൽ കൃപ കിട്ടുന്നത് അവരുടെ കാര്യത്തിൽ ഇടപെടും. സന്തോഷ വേളയിലായിരിക്കില്ല, ഉരുകുണ്ട വേളയിലായിരിക്കും. പറയണ്ടാണെങ്കിലും അകലമായി കർത്താവിന്ന് അകലല്ലേ, യോഗം അടക്കല്ലേ, അതിനുശേഷം കർത്താവിനോട് അടുത്ത് അവനും നശിച്ചു.
അവൻ കൂട്ടിക്കൊണ്ടുവന്നു. ഇവരുടെ രണ്ടുപേരുടെ പരിപാടി യെരുശലേം സഭക്കാർ ഇവിടെ അറിഞ്ഞു. അവൻ പോട്ട് കൊടുക്കാൻ വേണ്ടി അയച്ചത് ഭരണവാസന മഹാനാണെന്ന് ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. മറ്റവൻ ദൈവകൃപ വശീകരിച്ചു. ഇവരോട് ദൈവത്തോട് കർത്താവിനോട് അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ശൗലിനെ തട്ടിപ്പോയി. നമ്മുടെ പൗലോസിനെ ഇത് നശിക്കും. എന്താ കാര്യം? അഭിനയിക്കുന്നവരെ എന്തോ നടക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വശീകരിക്കുന്നവൻ ചതർ ഞാൻ തന്നെയല്ല എന്നാൽ എന്റെ കർത്താവ് പൗലോസും കൂടി വരണം. ആരെയും വശീകരിച്ചില്ല. അസാധാരണ കൃപ പ്രാപിച്ച് ശുശ്രൂഷ പ്രാപിച്ച് കർത്താവിന്റെ കൂടെ കർത്താവിനെ കണ്ടിരിക്കുന്ന ഒരു നല്ല രാഗ്യം എനിക്ക് വെച്ചിരിക്കുന്ന ആയുധമാണ് ആത്മാർത്ഥത. ഭരണമാസന അതറിയാം. ഏറ്റവും വലിയ സാധ്യത അദ്ദേഹം പോയി തപ്പിനേറ്റുകൊണ്ടുവരാം. അവർ വശീകരും കൂടില്ല. ചില നാളുകൾ അന്ത്യോക്യ സഭയ്ക്ക് വേണ്ടി ദൈവീക ശരീരം ശുശ്രൂഷിച്ചു. ദൈവീകത ആ സഭ ആത്മീകത ഇന്നും പ്രസിദ്ധമാണ്. ആത്മാർത്ഥതയ്ക്കാണ് ഇന്നും ശക്തമാണ്. ആത്മാർത്ഥതയോടെ ദൈവത്യാനികൾ നിൽക്കുന്നവൻ ശിഷ്യന്മാർക്ക് പേര് സമ്പാദിച്ച ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ഈ സഭയാണ് ഇങ്ങനെ പറയുന്നു. രണ്ട് കാര്യങ്ങളാണ് ഈ ഭാഗ കാലത്തിന് മായ്ക്കാൻ പരിശുദ്ധാത്മാവ് നമ്മോട് പറയരേ. ദൈവ പ്രവൃത്തികൾ നിങ്ങൾക്ക് തന്നാൽ അവരുടെ ഇടയിൽ തന്നെ ഇവരോട് ദൈവം സംരക്ഷിച്ചു വേണം. ലോകക്കാരെ കൊണ്ട് പറയുമ്പോഴും നമ്മുടെ ഭാഗത്ത് പക്ഷെ കൃപ കിട്ടിയ നിങ്ങൾ അഭിനയം ഒരു തരം കളീകരണം അകപ്പെടരുതെന്നും ഒട്ടും ജനതരത്തിന് മാർഗമാണ് അലസത. പ്രാർത്ഥനയുടെ മാർഗം യേശുചടങ്ങ് മാർഗം കെട്ടുപോകരീക മാർഗം കൃപ കിട്ടിയ നിങ്ങൾ കൂടുതലടുക്കണം. കൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ ദൈവിക ശുശ്രൂഷ ആവശ്യമാണ്. ഒരു ആത്മീയത ആവശ്യമാണ്. ഇല്ലാത്ത കാണിക്കാതെ കർത്തൃദാസന്മാരുടെ ശുശ്രൂഷ ആവശ്യം അല്ലെങ്കിൽ പിന്നെ ശവനാരെയുള്ള കാര്യമില്ലല്ലോ. അഭിനയം ഇല്ലാതെ നമുക്കെല്ലാവരും കൂടി പാ മേടിച്ചു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. മാനിച്ചിട്ടുണ്ട്. ഒരു തമ്പേർ കിലുക്കനം കൂടി മേടിച്ചോ, ഒരു ഓളം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അല്ല, മാർഗത്തിൽ കൃപ കിട്ടിയവരിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന സ്ഥാനം യേശുവിന്റെ ഈ മാസാവസാന ദിവസങ്ങളിൽ ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവച്ചരനോട് പറയുന്നു, തുടങ്ങിയാൽ കൃപ ലഭിച്ച മനുഷ്യനാണ് പ്രാർത്ഥിക്കാം. കൃപ ലഭിച്ച കൂട്ടായ്മയാണ് പിതാവേ. നിങ്ങൾ അവിടെ നിങ്ങളൊരു ചെറിയ പ്രവൃത്തികൾ നടക്കട്ടെ. നിങ്ങൾ നോക്കിക്കൊണ്ട് പറയുന്നു, അസാധാരണ കൃപ ലഭിച്ചവരുടെ നിർത്തിയിരിക്കുന്നുണ്ടെടുത്തരുത്. വലിയ പ്രതിസന്ധി പറ്റുമെങ്കിൽ ആരെങ്കിലും വലിയ തടസ്സങ്ങൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൃപയുടെ ജ്വലനങ്ങൾ ലോകവ്യാപകമായി സംഭവിക്കാൻ പോകുന്ന അസാധാരണ വിഷയങ്ങളെ തുറത്തുമർത്താൻ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് നിന്റെ കൂട്ടായ്മയിലേക്ക് എന്റെ മഹാബുദ്ധികളെ തൊട്ടടുത്ത പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നു. അകബോശന്ന പ്രവാചകൻ വന്നു സ്വർഗോകത്തിൽ സംശയിക്കാനുള്ളത് ദൈവത്തെ വെളിപ്പെടൽ നടക്കുമ്പോൾ പ്രിയരേ ഇടയിൽ തന്നെ സംസാരം ഉപലപിച്ചാൽ സൂക്ഷിച്ചുമാണ് കളഞ്ഞു വിളിക്കരുത്. ഇവരോട് ഇടപെടാൻ പ്രാർത്ഥിച്ചൊരു സ്ഥിതി വരേണ്ടത് ഞങ്ങൾ അടുത്ത് നിന്നോണാർത്ഥതയോടെ സൂക്ഷ അനുഭവിച്ചോളാൻ ദൈവദാസന്മാരുടെ പരിചരണവും ദൈവത്തിന്റെ കൃപയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് എല്ലാവർക്കും. അല്ലെങ്കിൽ ഇതാകട്ടെ, ഭരണബാസ് പോലുള്ളത് അവർ രണ്ടുപേരും കൂടി ശുശ്രൂഷിച്ചു. ഒരു ലാഭമില്ലാതെ ഉപവാസം അടച്ചുകെട്ടുമില്ല. ഭയങ്കര ദൈവപ്രവർത്തികളായി വിളിച്ചു. ദൈവം തുടരാൻ എല്ലാവരെയും അനുവദിക്കണം. കൃപ ലഭിച്ചവരാണ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. തീരുമാനിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കഴിയുമ്പോൾ എന്തായിരിക്കണം? പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൃപ